എന്റെ ലൈഫിൽ ആദ്യമായിട്ട് നോമ്പ് തുറക്കൊരു 12 തരവും കൂട്ടി ഒരു സദ്യ അങ്ങോട്ട് കഴിച്ചു. സദ്യ എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ലാത്തൊരു സദ്യ തന്നെയായിരുന്നു അത്. ഈ ഒരു നോമ്പുകാലം കഴിഞ്ഞു പോകുന്നത് അത്യാവശ്യം നല്ല ചൂടോടുകൂടി തന്നെയാണ്. പക്ഷേ അന്ന് നല്ല മയക്കാറുണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റ് കൂടി അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു നോമ്പ് തുറ കൂടാനായിട്ടാണ്. വലിയ സർപ്രൈസ് എന്ന രീതിയിൽ രാഗേച്ചിയും കൂട്ടരും കൂടിയിട്ടാണ് ഈ ഒരു സദ്യ സെറ്റാക്കിയത്. ഇതിലിപ്പോൾ എന്തൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറും അതിനോട് നല്ല കൂട്ടുകറിയും നല്ല അസലും മോരുകറിയും, അപ്പുറം തന്നെ നോക്കുകയാണെങ്കിൽ നല്ല മീൻ വറുത്തതും, ഇപ്പുറത്ത് പച്ചടിയുണ്ട്, പിന്നെ നല്ല മാങ്ങച്ചാറുണ്ട്, പിന്നെ പൊടിയിഞ്ചിയുണ്ട്, പിന്നെ നമ്മളെ സാമ്പാറുണ്ട്, പിന്നെ നല്ല അവിയലുണ്ട്, ഇവിടെ നല്ല ഇലയിൽ പൊതിഞ്ഞ് തോരൻ എത്തിയിട്ടുണ്ട്, പിന്നെ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് തരം പായസം കൂടി ഉണ്ട് കേട്ടോ. സദ്യക്ക് കഴിക്കാനായിട്ട് നല്ല അസൽ വാട്ടിയ ഇല വരെ ഇവിടെ അവർ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഈത്തപ്പഴവും വെള്ളവും കഴിച്ച് നേരെ അങ്ങോട്ട് സദ്യയിലേക്ക് കടന്നു. ആദ്യം തന്നെ മീൻ വറുത്തതും അവിയലും പച്ചടിയും അസലും മാങ്ങാച്ചാറും കൂടി അങ്ങോട്ട് ഇട്ടു. പിന്നെ നമ്മൾ കൂട്ടുകറി, അത് നമുക്ക് പെരുത്തിഷ്ടമുള്ള ഒരു സാധനമാണ്. പിന്നെ ഇലയിലോട്ടേക്ക് നല്ല കേബേജ് തോരനായിരുന്നു ഇട്ടത്. ഇതൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നാണ് കേട്ടോ. ഇതൊക്കെ അങ്ങോട്ട് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് കൊണ്ടിട്ട് അങ്ങോട്ട് കഴിക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ പുളിയിഞ്ചോട് കൂടിയിട്ട് നമ്മൾ നേരെ സാമ്പാറിലോട്ടേക്ക് അങ്ങോട്ട് കടന്നു. പിന്നെ അവസാനമായിട്ട് അതിലോട്ടേക്ക് മോര് കറി കൂടി അങ്ങോട്ട് ഇട്ടപ്പുണ്ടല്ലോ, നമ്മളെ ഇല മുഴുവനായിട്ട് അങ്ങോട്ട് ഫുള്ളായി എന്ന് പറയേണ്ടി വരും. ഞാൻ മാത്രമല്ല, നമ്മളെ രണ്ട് മൂന്ന് ചങ്ങായിമാറു കൂടി ഇതിലുണ്ട് കേട്ടോ. എല്ലാവരും സദ്യ കഴിക്കുന്ന തിരക്കിലാണ്. ആദ്യമായിട്ട് ആ രണ്ട് കൂട്ടം കറിയും അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചു. അതാണല്ലോ അതിൻ്റെ ഒരു ശരി. പിന്നെയുള്ള കലാപരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നോരോന്നായി ടേസ്റ്റ് ചെയ്ത് നോക്കലാണ്. ആദ്യം തന്നെ അവിയലും പിന്നെ നല്ല അസൽ അച്ചാറും നല്ല അസൽ ടേസ്റ്റുള്ള കൂട്ടുകറിയും പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കേബേജ് തോരനും ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് കഴിക്കുകയാണ്. പിന്നെ നമുക്ക് പെരുത്തിഷ്ടമായിട്ടുള്ള പുളിയിഞ്ചിയും പിന്നെ നല്ല അസലും മസാല ഒക്കെ പിടിച്ചിട്ടുള്ള മീൻ വറുത്തതും ഓഫ് പറയുമ്പോൾ തന്നെ അങ്ങോട്ട് വായിന്ന് വെള്ളം വരികയാണ്. ഒക്കെയും ഞാൻ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് കഴിച്ച് ആസ്വദിച്ചു എന്ന് പറയാം. ഇനിയുള്ള കലാപരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് നേരെ അങ്ങോട്ട് ചോറിലോട്ടേക്ക് അങ്ങോട്ട് ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. അവസാനമായിട്ട് ആ ഒരു പുളിയിഞ്ചി കൂടി നന്നായിട്ട് അങ്ങോട്ട് എടുത്ത് ചോറിലും മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു പിടുത്ത് അങ്ങോട്ട് പിടിച്ചു. ഒരു രക്ഷയുള്ള മക്കളെ നല്ല അസലും നോമ്പ് തുറ സദ്യ എന്ന് വേണമെങ്കിൽ പറയാം. ചോറൊക്കെ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മളെ പ്രഥമന്റെ വരമാണ്. നല്ല അസൽ പ്രഥമൻ തന്നെയായിരുന്നു. എനിക്ക് പായസത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പാലട പായസമാണ്. എന്റെ മക്കളെ ആ ഒരു പാലട പായസം ഉണ്ടല്ലോ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പായസത്തിലുള്ള അവസാന തുള്ളി വരെ അങ്ങോട്ട് കുടിച്ചു എന്ന് പറയേണ്ടി വരും. പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട.